so so far we discussed method of sections okay so in the first few classes uh, first we discussed what is the difference between engineering mechanics and mechanics of solids then what is um, the rigid body and deformable the body then what is elasticity plasticity and uh, strength toughness the basic definitions of strength toughness and hardness etc then

അതിൻ്റെ മുകളിൽ ഏത് പല ടൈപ്പ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡ ഒരു ഉണ്ട് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ് കാണിച്ചിട്ടുള്ളത് സോ എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ നാല് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ ഫോർ സിംപ്ലിസിറ്റി സപ്പോസ് വി അസ്യൂം ദാറ്റ് ദെർ ഈസ് നോ വെയ്റ്റ് വെയ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ഫോഴ്സസ് എഫ് വൺ എഫ് ടു എഫ് ത്രീ ആൻഡ് എഫ് ഫോർ സോ നമ്മളിതിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റിന് പറയുന്ന പേ വേറെ പേരാണ് ബോഡി ഫോഴ്സ് ബോഡി ഫോഴ്സ് കോമണൻസ് നമ്മൾ അവോയ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് നെഗ്ലെക്ട് ചെയ്തിട്ടുണ്ട് നമ്മളിതിൻ്റെ സർഫസ് ഫോഴ്സ് കോമണൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ ഓക്കെ കൺസിഡർ ചെയ്തുള്ളൂ നൗ സപ്പോസ് ദ ഇൻ മെത്തേഡ് ഓഫ് സെക്ഷൻസ് ഇറ്റ്സ് എ മെത്തേഡ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ സ്ട്രെസ് സോ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് സപ്പോസ് ഞാൻ ഈ ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിലുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെസ്സാണ് നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചോ ഓക്കെ സോ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ ഞാനൊരു കട്ടിങ് പ്ലെയിന് കൺസിഡർ ചെയ്തു ഇതാണ് കട്ടിങ് പ്ലെയിൻ ഓക്കെ ഇങ്ങനെ ഒരു റെക്റ്റാംഗുലർ കട്ടിങ് പ്ലെയിൻ വെച്ചു ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഈ ഒരു പോയിൻ്റ് ഇത് സപ്പോസ് ഇതൊരു പീ എന്നുള്ള പോയിൻ്റ് എന്തെങ്കിലും ആണെങ്കിൽ ഈ ഒരു ഈ പ്ലെയിൻ്റെ കൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ ഒരു കട്ടി ഒരു കട്ട് സെക്ഷൻ എടുത്തു ദെൻ ഇതിനെ ഞാൻ രണ്ട് ഈ രണ്ട് പാർട്ടാക്കി മാറ്റി ഓക്കെ ബോട്ടം പാർട്ട് ആൻഡ് ദിസ് ഇസ് ദ ബോട്ടം പാർട്ട് ആൻഡ് ദിസ് ഇസ് ദ ടോപ്പ് ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ബോഡി ഓക്കെ

ബോഡി ഓക്കേ സോ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ഉള്ളത് നൗ ഇന്നോട്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻറ്റർണൽ റെസിസ്റ്റൻസ് ഞാൻ ഞാനിതിൻ്റെ ബോട്ടം പോർഷൻ കൺസിഡർ ചെയ്തു ദിസ് ഇസ് ദ ബോട്ടം പോർഷൻ ഫിഗർ ബി റെപ്രസെൻറ്റ്സ് ദ ബോട്ടം പോർഷൻ സിമിലർലി വി ക്യാൻ ട്രീറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓൾസോ ഫോർ ബട്ട് ഫോർ ദ ടൈം ബീയിങ് ഐ ആം അസ്യൂമിംഗ് ഐ ആം ടേക്കിംഗ് കൺസിഡറിങ് ദ ബോട്ടം പോർഷൻ ഓഫ് ദിസ് ഒബ്ജക്റ്റ് സോ ബോട്ടം പോർഷനിൽ എഫ് വൺ എഫ് ടു എന്ന് പറഞ്ഞ രണ്ട് എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ട് ഇവിടെ ഇനീഷ്യലി തന്നിട്ടുള്ള അതേ ഫോഴ്സ് ഇവിടെയും മാർക്ക് ചെയ്ത് എഫ് വൺ എഫ് ടു ദെൻ ഈ പ്ലെയിനിൽ എന്ത് സംഭവിക്കും ബിക്കോസ് ഓഫ് ദീസ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഈ എക്സ്റ്റേണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും ഈ ഒരു സർഫസിൻ്റെ മുകളിൽ കുറേ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും ഇൻറ്റേണൽ റെസ്ക്യൂ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും ഇതെന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് വി ആർ അസ്യൂമിങ് ഓർ വി ആർ കൺസിഡറിങ് ദ ബോഡി ഈസ് ഇൻ ഇക്ലിബറിയം നമ്മൾ ഇക്ലിബ്രിയത്തിലുള്ള ഒബ്ജെക്റ്റാണ് കൺസിഡർ ചെയ്യുന്നത് ദ ടോട്ടൽ ഒബ്ജക്റ്റ് ഇക്ലിബറി ആയതുകൊണ്ട് നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം വി ക്യാൻ ട്രീറ്റ് ദ ബോട്ടം പോർഷൻ ഓൾസോ ഇൻ ഇക്ലിബ്രിയം സിമിലേലി ഇഫ് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ എടുക്കുകയാണെങ്കിൽ ടോപ്പ് മോർ പോർഷനും സെപ്പറേറ്റ് ആയിട്ട് ഇക്ലിബ്രിയത്തിലായിരിക്കും ഒരു കംപ്ലീറ്റ് ഒബ്ജെക്ട് ഇക്ലിബ്രിയത്തിലാണെങ്കിൽ അതിലെ ഓരോ പാർട്ടും ഇക്ലിബ്രിയത്തിലാണ് സോ ഈയൊരു പോർഷനും ഇക്ലിബ്രിയത്തിലാണ് ദ ബോട്ടം മോഷ് പോർഷൻ ഈസ് ഓൾസോ ഇൻ ഇക്കുലിവറിയം കണ്ടീഷൻ സോ ഇക്കുലിവറി ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലി ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും ഇൻറ്റേർണലി ഒരുപാട് ഫോഴ്സസ് സ്മോൾ സ്മോൾ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും സോ ഈ ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഒന്നും നമുക്കറിയില്ല നമ്മൾ ആർബിറ്ററിൽ കുറേ ഫോഴ്സ് കൺസിഡർ ചെയ്തു കുറേ ഈ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുന്നുണ്ട് കുറേ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നുണ്ട് കുറേ അപ്പവേഡ് ഡയറക്ഷനിൽ വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ഒന്നും അറിയില്ല ബട്ട് വി നോ ദാറ്റ് ഇൻ ഇന്നോട്ട് ടു ബാലൻസ് ദീസ് എക്സ്റ്റേണൽ ഫോഴ്സസ് എഫ് വൺ എഫ് ടു ദർ വിൽ ബി

ഈ ഒരു പോയിന്റിലെ ഫോഴ്സസ് ആണ് കൺസിഡർ ചെയ്യുന്നത് ചോദിച്ചു സോ ഞാൻ എന്ത് എന്ന് വെച്ചാൽ ഈ തേർഡ് ഫിഗറിൽ നമുക്ക് കാൽക്കുലേഷനൊക്കെ സിം സിംപ്ളി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടഡ് ഫോഴ്സ് കാണിക്കുന്നതിന് പകരം ഈ ഒരു ഫോഴ്സിൻ്റെ എല്ലാം ഒരു റിസൾട്ടൻ ഫോഴ്സ് നമുക്ക് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അതേ എഫക്റ്റ് വരുന്ന ഒരു സിംഗിൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും ആ സിംഗിൾ ഫോഴ്സാണ് ഈ എഫ് ആർ എന്ന് പറഞ്ഞ ഫോഴ്സിനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു ഓക്കെ സോ ഇൻസ്റ്റെഡ് ഓഫ് ദീസ് ഇൻഡിവിജ്വൽ സ്മോൾ സ്മോൾ ഫോഴ്സസ് അതിനെല്ലാം കൂടി സം ചെയ്തിട്ട് ഒരു ടോട്ടൽ സംസൾട്ടൻറ്റ് ഫോഴ്സ് കൺസിഡർ ചെയ്തു ആ ഫോഴ്സിനെയാണ് എഫ് ആർ എന്നുള്ള പേര് കൊണ്ട് വിളിക്കുന്നത് സോ എഫ് ആർ ഇസ് ദ റിസൾട്ടൻ ഫോഴ്സ് സിമിലർലി ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സിനെക്കൊണ്ട് ഈ ഫോഴ്സിനെക്കൊണ്ട് കുറേ ഇൻക്ലൈൻ ഫോഴ്സസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിന് പല ടൈപ്പ് ഫോഴ്സസ് ഉണ്ട് നമുക്ക് ജനറലായിട്ട് നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല ഇന്ന ഡയറക്ഷനിൽ മാത്രമേ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ ഡയറക്ഷനിലും റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും സോ ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ടെൻഡൻസി ഇതിന് ടോട്ടൽ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അതിനൊരു ടോർഷൻ ടോർച്ചനുണ്ടാവും ട്വിസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ മൂവ്മെൻറ് ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ മെക്കാനിക്സ് പഠിച്ച മൂമെൻ്റ് എന്നുള്ള റൊട്ടേറ്റിംഗ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന ടേമിനെയാണ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് സോ ബിക്കോസ് ഓഫ് ദീസ് സ്മോൾ സ്മോൾ ഇൻറ്റേർണൽ റെസിസ്റ്റി റെസിസ്റ്റൻസ് ഫോഴ്സസ് ദർ വിൽ ബി സം റൊട്ടേറ്റിംഗ് ടെൻഡൻസി ഓൾസോ ആ റൊട്ടേറ്റിംഗ് ടെൻഡൻസീൻ്റെ ടോട്ടൽ റിസൾട്ടൻ്റ് ഓഫ് ഓൾ ദ റൊട്ടേറ്റിംഗ് ടെൻഡൻസിനെയാണ് ഞാനിങ്ങനെ എം ആർ ഒന്നുള്ള റെപ്രസെൻറ്റ് ചെയ്തത് എം ആർ ഒ റെപ്രസെൻറ്സ് മൂമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് വിത്ത് റെസ്പെക്റ്റ് ടു ഒ ഫോഴ്സ് ഓ എന്നുള്ള പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റൊട്ടേറ്റിംഗ് ടെൻഡൻസി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ വാല്യുണ്ടാകും അതിനെ ഞാനൊരു ഇങ്ങനെ ഒരു ആരോ ഹെഡ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു ഈ ഒരു റൊട്ടേറ്റിംഗ് റൊട്ടേഷൻ ടെൻഡൻസി ആയതുകൊണ്ട് ഇതിനൊരു റൊട്ടേറ്റിംഗ് സിംബിളും കൊടുത്തു ഓക്കെ സോ എഫ് ആർ റെപ്രസെൻസ് ദ റിസൾട്ടൻ ഫോഴ്സ് ആൻഡ് ദ എം ആർ റെപ്രസെൻസ് ദ റിസൾട്ടൻ്റ് മൂവ്മെൻറ്റ് ഡ്യൂ ടു ദിസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ഓക്കെ അപ്പം ഫോർ ദ ടൈം ബീയിങ് വി ഡോൺ നോ ദ എക്സാക്ട് ഡയറക്ഷൻ ഓഫ് ദിസ് റിസൾട്ടൻ ഫോഴ്സ് ഓൾസോ ദറോട്ടെ ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നമുക്കറിയില്ല നമ്മൾ ആർബിട്രി ആയിട്ട് രണ്ട് ഡയറക്ഷൻ ചൂസ് ചെയ്ത് എന്തായാലും നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഫോഴ്സും ഇൻറ്റേർണൽ മൂവ്മെൻറ്റും ഡെവലപ്പ് ചെയ്യുന്ന മാത്രം അറിയാം സോ അത് നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് ആരോ ഹെഡ് വെച്ചിട്ട് മാർക്ക് ചെയ്തു സോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഏത് വേണം ഏത് പോയിൻ്റിലാണോ കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ കട്ട് സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് സെക്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ മെത്തേഡ് ഓഫ് സെക്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണോ കൂടി ക്ലിയർ ആയിട്ടുണ്ട് സോ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ഒരു ആയിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് പോകുകയാണെങ്കിൽ സോ ഇതാണ് മെത്തേഡ് ഓഫ് സെക്ഷനിൽ നമുക്ക് ഫൈനലി കിട്ടിയ ഫിഗർ എം ആർ മൊമെൻ്റ് ഉണ്ട് അതേമാതിരി റിസൾട്ടൻ ഫോഴ്സ് എഫ് ആറും ഉണ്ട് ബിക്കോസ് ഓഫ് ദിസ് എഫ് വൺ ആൻഡ് എഫ് ടു നൗ നമുക്ക് ഈ എഫ് ആർ എന്നുള്ള റിസൾട്ടൻ ഫോഴ്സിനെയും അതേമാതിരി മുമ്മെൻറ്റിനെയും നമുക്ക് മെക്കാനിക്സിൽ പഠിച്ച മാതിരി ഡിഫറൻറ്റ് കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ നമുക്ക് ജനറലി നമ്മൾ കണ്ടുപിടിക്കാൻ ഒന്ന് എക്സ് വൈ സെറ്റ് ഡയറക്ഷനിൽ അതായത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് ഒരു നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറ് എഫ് എക്സ് എഫ് വൈ എഫ് സെഡ് എന്ന് പറഞ്ഞ മാതിരി അതേമാതിരി മൂവ്മെൻറ്റിനെയും നമുക്ക് അലോങ് എക്സ് ഡയറക്ഷൻ എക്സ് ആക്സിസ് അലോങ് വൈ ആക്സിസ് അലോങ് സെഡ് ആക്സിസ് സ്പ്ലിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ കൺസിഡർ നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ സോ ഈ ഫോഴ്സിനെ നമുക്ക് ഈ സർഫസിന് നോർമൽ ഡയറക്ഷനിൽ അതായത് ഈ നോർമൽ ഡയറക്ഷൻ ഈ സർഫസിന് ഒരു പെർപ്പൻഡിക്കുലർ ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യാം അതേമാതിരി സർഫസിന് പാരൽ ആയിട്ടുള്ള ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യാം ഓക്കെ സോ നോർമലി നോർമൽ കോമ്പണൻറ്റ് വി ൻ കാൽക്കുലേറ്റ് ദ നോർമൽ കോമ്പണൻറ്റ് ഓഫ് ദിസ് റിസൾട്ടൻ്റ് ഫോഴ്സ് ആൻഡ് ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ് സിമിലർലി ഈ മൊമെൻറ്റിൻ്റെയും നമുക്ക് നോർമൽ കോമ്പണൻറ്റും ടാൻജൻഷ്യൽ കോമ്പണൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള നെക്സ്റ്റ് ഫിഗർ ഓക്കെ സോ ഇതാണ് ഫോഴ്സ് എഫ് ആർ എഫ് ആർ എന്നുള്ള ഫോഴ്സ് ഇവിടെ ഉണ്ട് ഇതിനെ ഞാൻ രണ്ട് ഫോഴ്സായിട്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് നിങ്ങൾ ഈ സ്പ്ലിറ്റിങ് അല്ലെങ്കിൽ റെസൊല്യൂഷനൊക്കെ ഓർമ്മ ഇല്ലെങ്കിൽ മെക്കാനിക്സ് ഒന്ന് റെഫർ ചെയ്യുക സോ എഫ് ആറിന് ഞാൻ ഒന്ന് നോർമൽ കോമണൻറ്റ് ഇതാണ് നോർമൽ കോമണൻറ്റ് അതിനെ എഫ് എൻ എന്നാണ് പേര് കൊടുത്തത് നോർമൽ ഫോഴ്സ് നോർമൽ കോ ഫോഴ്സ് ഓഫ് ദീസ് ഫോ എഫ് ആർ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ നോർമൽ കോമ്പണൻ്റിൻ്റെ എൻ എന്ന് പേര് വിളിച്ചു നോർമൽ ഫോഴ്സ് എന്ന് പേരും കൊടുത്തു അതേമാതിരി ദ ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഈ നോർമലിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ട് ഈ സർഫസിന് പാരലായിട്ട് നമ്മൾ ഈ കൺസിഡർ ചെയ്ത സർഫസ് ഇതാണ് നമ്മളെ ക്രോസ് സെക്ഷൻ ഈ ക്രോസെക്ഷന് പാരൽ ആയിട്ട് ഒരു കോമ്പണൻറ്റും കണ്ടുപിടിക്കാം ഈ കോമ്പണൻ്റ് ജനറലി വി എന്നുള്ള പേരുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യാറ് ഇങ്ങനെ സർഫസിന് ടാഞ്ചൻഷ്യലായിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഷിയർ ഫോഴ്സ് ഓക്കെ സോ വി ക്യാൻ സ്പ്ലിറ്റ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇൻറ്റു ടു കോമ്പണൻറ്റ്സ്

ഇങ്ങനെ ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇങ്ങനെ സർഫസിന് പാരലായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഈ പെന്നിൻ്റെ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഫോഴ്സ് ഈസ് പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ അങ്ങനത്തെ ഫോഴ്സ് ദാറ്റ് കൈൻഡ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഷിയർ ഫോഴ്സ് ഈ ഒരു ടൈമ് നിങ്ങൾ പുതിയതായിരിക്കും നോർമൽ ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബട്ട് ഷിയർ ഫോഴ്സ് എന്നുള്ളത് പലർക്കും ഒരു പുതിയ ടൈം ആയിരിക്കും അപ്പോൾ എപ്പോഴും ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ദ ഫോഴ്സ് വിച്ച് ഈസ് പാരൽ ടു ദ സർഫേഴ്സ് ദ ടാഞ്ചൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഷിയർ ഫോഴ്സ് ഓക്കെ സോ രണ്ട് കോമ്പണൻറ്റ് നോർമൽ ഫോഴ്സ് ആൻഡ് ഷിയർ ഫോഴ്സ് നൗ വി ക്യാൻ സ്പ്ലിറ്റ് ദ റിസൾട്ട് ആൻഡ് മൂമെൻ്റ് ഓൾസോ ഇവിടെ ഉള്ള മുമ്മെൻ്റ് എന്നുള്ള എം ആർ എന്നുള്ള മൊമെൻറ്റിൻ്റെ വെക്ടറിനെയും മുമ്മൻ്റ് വെക്ടറിനെയും നമുക്ക് രണ്ട് കോമ്പണൻ്റ് ആക്കാം ഒന്ന് ഈ ഒരു ഡയറക്ഷൻ അതായത് സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് ഇങ്ങനെയൊരു മൂവ്മെൻ്റ് കണ്ടുപിടിക്കാം ദെൻ അനദർ കോമണൻ്റ് ഈസ് ഇങ്ങനെയൊരു മൂവ്മെൻറ്റിൻ്റെ രണ്ട് കോമണൻറ്റ് ആക്കാം നോർമൽ ഡയറക്ഷനിലും ടാൻജൻഷ്യൽ ഡയറക്ഷനിലും നമ്മൾ ഫോഴ്സിനെ ചെയ്ത പോലെ തന്നെ വി ക്യാൻ സ്പ്ലിറ്റ് ദ റിസൾട്ടൻ മൂവ്മെൻറ്റ് ഓൾസോ ഇൻ ടു ഡയറക്ഷൻസ് വൺ ഈസ് നോർമൽ ടു ദ സർഫസ് അനദർ വൺ ഈസ് ടാൻജൻഷ്യൽ ടു ദ സർഫസ് ഓക്കെ നൗ ദ കോമണൻ വിച്ച് ഈസ് നോർമൽ ടു ദ സർഫസ് ഓർ എലോങ് ദ ആക്സിസ് ഓഫ് ദ പ്ലെയിൻ ഈ ഒബ്ജെക്ടിൻ്റെ ഇതാണ് ഇതിൻ്റെ ആക്സിസ് എങ്കിൽ ഈ ആക്സിസിൻ്റെ എലോങ് ദ ആക്സിസില് കൂടുള്ള മൊമെൻറ്റിനെയാണ് റൊട്ടേറ്റിംഗ് ടെൻഡൻസിനെയാണ് നമ്മൾ ടോർഷണൽ മൊമെൻ്റ് എന്ന് വിളിക്കുക ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് ഇനി ഒരുപാട് ഈ ഒരു ടേം നമുക്കിനി ഒരുപാട് സ്ഥലത്ത് ആവശ്യമുണ്ട് ദ കോമണൻ വിച്ച് ഈസ് നോർമൽ ടു ദ സർഫസ് ഓർ ഇറ്റ്സ് എലോങ് ദ ആക്സിസ് ആക്സിസിന് അലോങ് ഡയ അതേ ഡയറക്ഷനിൽ വരുന്ന മൂമെൻറ്റിനെയാണ് നമ്മൾ ടോർഷണൽ മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത് ദെൻ ഈ ഒരു പ്ലെയിനിൽ ഈ ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ഷെയർഫോഴ്സ്മാതിരി ഈ ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് ഈ പ്ലെയിൻ മൂവ്മെൻറ്റിനെ കൊണ്ട് എന്താ സംഭവിക്കുക ഈ ബീമിന് ഇങ്ങനെ ബെൻഡിങ് വരാനാണ് ചാൻസ് കൂടുതൽ സോ ഇങ്ങനെ ഈ പ്ലെയിനിൽ വരുന്ന മൂമെൻറ്റ് അലോങ് ദ സർഫസ് വരുന്ന റൊട്ടേറ്റിംഗ് ടെൻഡൻസിനെയാണ് നമ്മൾ ബെൻഡിങ് മൂമെൻ്റ് എന്ന് വിളിക്കുക ഓക്കെ നമുക്കതിൻ്റെ ഡെഫിനേഷൻ അടുത്ത അടുത്ത ഇതിൽ വരുന്നുണ്ട് ഡെഫിനേഷൻ നമുക്ക് നോക്കാം എക്സാക്ട് ഡെഫിനേഷൻ സോ ദ ബെൻഡിങ് മൂവ്മെൻ്റ് ഈസ് കോസ്ഡ് ബൈ എക്സ്റ്റേണൽ ലോഡ്സ് ദാറ്റ് ടെൻ ടു ബെൻ ദ ബോഡി എബൌട്ട് ആൻ ആക്സിസ് ലൈങ് വിത്തിൻ ദ പ്ലെയിൻ ഓഫ് ദ ഏരിയ ഈയൊരു പ്ലെയിനിൽ വരുന്ന റൊട്ടേറ്റിംഗ് എഫക്റ്റിനെയാണ് ബെൻഡിംഗ് എന്ന് പറയുക ഇങ്ങനെ നോർമലി വരുന്ന ഇങ്ങനെ ഈ ഒരു ഇവിടെ ഈ ഈ ഡയറക്ഷനിൽ വരുന്ന റൊട്ടേറ്റിംഗ് എഫക്റ്റ് കൊണ്ട് ഈ ബോഡിക്ക് എന്താ സംഭവിക്കുക ഇതിങ്ങനെ ട്വിസ്റ്റ് ആവുകയാണ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക ട്വിസ്റ്റിംഗ് ആണ് വരിക അതിനെയാണ് ടോർച്ചർ മൂവ്മെൻ്റ് എന്ന് പറയുക ഈ ഡയറക്ഷനിൽ വരുന്ന റൊട്ടേറ്റിംഗ് ടെൻഡൻസിനെ കൊണ്ട് ബോഡിക്ക് ബെൻ്റിങ് ആണ് ഉണ്ടാവുക അതിനെയാണ് ബെൻഡിങ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത്രയും ഒന്ന് ഓർമ്മിച്ച് നോക്കാം മെത്തേഡ് ഓഫ് സെക്ഷനിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തൊരു സാധനമാണിത് സോ നമുക്കതിൻ്റെ ഡെഫിനേഷൻ കൂടി നോക്കാം ഇസ് ദ നോർമൽ ഫോഴ്സ് ഫസ്റ്റ് നമ്മൾ ഫോഴ്സിനെ രണ്ട് കോമ്പണൻറ് ആക്കി ഫസ്റ്റ് വൺ നോർമൽ ഫോഴ്സ് ആൻഡ് ഷിയർ ഫോഴ്സ് നോർമൽ ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദിസ് ഫോഴ്സ് ആക്ട്സ് പെർപൻഡിക്കുലർ ടു ദ ഏരിയ ഇറ്റ് ഈസ് ഡെവലപ്ഡ് വെൻ അവർ ദ എക്സ്റ്റേണൽ ലോഡ്സ് ടെൻസ് ടു പുഷ് ഓർ പുൾ ഓൺ ദ ടു സെഗ്മെൻറ്സ് ഓഫ് ദ ബോഡി സോ ഇവിടെ കാണിച്ച ഈ ഡയറക്ഷനിൽ വരുന്ന ഈ സർഫസിന് നോർമലായിട്ട് വരുന്ന ഫോഴ്സിനെയാണ് നോർമൽ ഫോഴ്സ് എന്ന് പറയുക ഇതൊന്നുമില്ലെങ്കിൽ ബോഡീനെ പുറത്തേക്ക് വലിക്കും അല്ലെങ്കിൽ ഉള്ളിലേക്ക് പുഷ് ചെയ്യും ഓക്കെ സോ എദർ നോർമൽ ഫോഴ്സ് ക്യാൻ ബി എയ്ർ പുഷ് ഓർ പുൾ പുഷാണെങ്കിൽ പുറത്തേക്ക് വലിക്കുന്നതിനാണെങ്കിൽ നമ്മളതിനെ ടെൻസൈൽ നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ സിംപ്ലി ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയും ഉള്ളിലേക്ക് തള്ളുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഇങ്ങനെ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ട് സെയിം ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തു ഇങ്ങനെ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തു നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണ് ഇതിനെ പുഷ് ചെയ്യാണ് നോർമൽ ഫോഴ്സ് ഇത് സർഫസിന് ആണ് ബട്ട് ദ ഡയറക്ഷൻ ഈസ് ടുവേഡ്സ് ദ ബോഡി ഈ ബോഡിയിലേക്ക് പുഷ് ചെയ്യാണ് ഇങ്ങനത്തെ ഫോഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് കംപ്രസീവ് ഫോഴ്സ് എന്ന് വിളിക്കാം ഇനി ഇതേമാതിരി ഔട്ട്വേഡ് ബോഡിക്ക് പുറത്തേക്കാണ് പിടിച്ച് വലിക്കുകയാണ് പുള്ള് ചെയ്യുകയാണ് അങ്ങനത്തെ ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ ഫോഴ്സ് തന്നെയാണ് അതിൻ്റെ സബ് എക്സാക്ട് നെയിം ടെൻസെയിൽ ഫോഴ്സ് ഓക്കെ സോ ദിസ് ഫോഴ്സ് ആക്ട്സ് നോർമൽ ഫോഴ്സ് ഈസ് ആൾവേസ് ആക്ട്സ് പെർപ്പൻഡിക്കുലർ ടു ദ ഏരിയ ഇറ്റ് ഈസ് ഡെവലപ്ഡ് വെൻ അവർ ദ എക്സ്റ്റേണൽ ലോഡ്സ് ടെൻസ് ടു പുഷ് ഓർ പുൾ ഓൺ ദ ടു ടു സെഗ്മെൻറ്സ് ഓഫ് ദ ബോഡി ഓക്കെ ഇത് ഇങ്ങനെ സ്ലോയിൽ പറയാൻ കാരണം ഇത് എനിക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയി ക്ലിയറായാൽ മാത്രമേ അടുത്ത ഫോർഷനൊക്കെ മനസ്സിലാവുള്ളൂ കാരണം ഈ നോർമൽ ഫോഴ്സ് ഷിയർ ഫോഴ്സ് ടോർഷൻ ആൻഡ് ബെൻഡിങ് ഈ നാല് ടേം നിങ്ങൾ ഈ എൻഡെയർ മെക്കാനിക്സ് ഓഫ് ഓഡിറ്റ്സിൽ ത്രൂ ഔട്ട് കേൾക്കുന്ന ടേംസ് ആണ് നൗ വാട്ട് ഈസ് ഷിയർ ഫോഴ്സ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഷിയർ ഫോഴ്സ് ജനറലി റെപ്രസെൻറ്റ്സ് വി ആണ് പല ടെക്സ്റ്റിലും പല ഡിനോട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട് സ്റ്റാൻഡേർഡ് ഫോറിൻ ഓതൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വി ആണ് ഡിനോട്ട് ചെയ്യാറ് ഷിയർ ഫോഴ്സ് മീൻസ് ദ ഷിയർ ഫോഴ്സ് ലൈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഏരിയ അതായത് ആ പ്ലെയിൻ ട്രാൻഡൻഷൽ ആയിരിക്കും ആ പ്ലെയിനിൽ തന്നെ കിടക്കുന്നതായിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് വെൻ ദ എക്സ്റ്റേർണൽ ലോഡ്സ് ടെൻസ് ടു കോസ് ദ ടു ടു സെഗ്മെൻറ്റ്സ് ഓഫ് ദ ബോഡി ടു സ്ലൈഡ് ഓവർ വൺ ആൻ ഒന്നിനെ മറ്റൊന്നിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന മാതിരി അതായത് ഒരു സർഫസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുകയാണ് ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന മാതിരി ഫോഴ്സ് വരികയാണെങ്കിൽ അതിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സ പ്ലെയിൻ ഓഫ് ദ ഏരിയ തന്നെയായിരിക്കും ഫോഴ്സ് ഷിയർ ഫോൾസ് എന്ന് പറഞ്ഞാൽ ദോഴ്സ് വിച്ച് ഈസ് ഓൾവേസ് സ്ലൈസ് ഓൺ ദ പ്ലെയിൻ ഓഫ് ദ ഏരിയ ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ് വെൻ ദ എക്സ്റ്റേണൽ ലോഡ്സ് ടെൻ ടു കോസ് ദ ടു സെഗ്മെൻറ്റ്സ് ഓഫ് ദ ബോഡി ടു സ്ലൈഡ് ഓവർ വൺ അൻ അതർ ദെൻ ടോർഷൻ ഓൾറെഡി പറഞ്ഞു ടോർഷൻ മീൻസ് റൊട്ടേറ്റിംഗ് എഫക്റ്റിന് വിളിക്കുന്ന പേരാണ് റൊട്ടേറ്റിംഗ് എഫക്റ്റിൻ്റെ കോമ്പടൻ്റ് ആണ് ടോർഷൻ എന്ന് പറഞ്ഞാൽ ടോർഷണൽ മൂവ്മെന്റ് ഇസ് ഓൾസോ നോൺ എസ് ടോർഷണൽ മൂവ്മെൻറ് ടോർക്ക് ടി എക്സെട്ര ദിസ് എഫക്ട് ഈസ് ഡെവലപ്ഡ് വെൻ ദ എക്സ്റ്റേർണൽ ലോഡ്സ് ടെൻ ടു ട്വിസ്റ്റ് വൺ സെഗ്മെൻറ്റ് ഓഫ് ദ ബോഡി വിത്ത് റെസ്പെക്ട് ടു ദ അതർ എബൌട്ട് എൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ഏരിയ ഇങ്ങനെ ആക്സിസിന് പെർപ്പനിക്കുലർ ആയുള്ള ഏരിയയിൽ ബോഡീനെ ടിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ടോർഷൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ദെൻ ദ ബെൻഡിങ് മൂവ്മെൻറ്റ് ഈസ് കോസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ ലോഡ്സ് ദാറ്റ് ടെൻ ടു ടെൻ ടു ബെൻഡ് ദ ബോഡി അബൌട്ട് ആൻ ആക്സിസ് ലൈയിങ് വിത്ത് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഏരിയ ഇതേപോലെ ഈ പ്ലെയിനിൽ പ്ലെയിനിൽ കിടന്നുകൊണ്ട് ഈ ഒരു ബോഡീനെ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരികയാണെങ്കിൽ അങ്ങനത്തെ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബെൻഡിങ് മൂമെൻ്റ് സോ ഇത് രണ്ടും മൂവ്മെൻറ്റിനെ കൊണ്ട് അല്ലെങ്കിൽ റൊട്ടേഷനെ കൊണ്ട് റൊട്ടേഷൻ്റെ രണ്ട് ടൈപ്പാണ് ടോർഷണൽ ടോർക്കും ബെൻഡിങ് മൂമെൻ്റും ഒന്ന് ട്വി റൊട്ടേറ്റ് ചെയ്യും ബോഡിനെ ട്വിസ്റ്റ് ചെയ്യും മറ്റേത് ബെൻഡ് ചെയ്യും രണ്ടും റൊട്ടേറ്റിങ് എഫക്റ്റാണ് രണ്ട് ടൈപ്പ് ഓഫ് ടു ടൈപ്പ് ഓഫ് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ് റിസൾട്ടൻ്റ് ഫോഴ്സാണ് ദ ഫസ്റ്റ് ഫോഴ്സ് ഈസ് നോർമൽ ടു ദ സർഫസ് സെക്കൻഡ് ഫോഴ്സ് ഈസ് പാരൽ ടു ദ സർഫസ് ഓക്കെ ദെൻ നമ്മളെ ഡയറക്ഷനുസരിച്ച് ഫോഴ്സിൻ്റെ അനുസരിച്ച് നോർമൽ ഫോഴ്സിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആക്കാം ഫസ്റ്റ് വൺ ടെൻസൈൽ ദെൻ സെക്കൻഡ് വൺ കംപ്രസീവ് ഓക്കെ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് വിച്ച് വിൽ ട്രൈ ടു പുൾ ദ ഒബ്ജക്റ്റ് പുറത്തേക്ക് പിടിച്ച് വലിക്കുന്ന ഡയ ഔട്ട് ഡയറക്ഷനിലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ടെൻസൈൽ എന്ന് പറയും ടുവേർഡ്സ് ദ ബോഡി കംപ്രസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ പുഷ് ചെയ്യുകയാണ് അങ്ങനത്തെ ഇതിനെയാണെങ്കിൽ നമ്മൾ കംപ്രസീവ് ഫോഴ്സ് എന്നും വിളിക്കും ഓക്കെ സോ ഇത്രയാണ് മെത്തേഡോ സെക്ഷനിൽ ഇപ്പം പറയാനുള്ളത് നൗ ഇത് വച്ചിട്ട് നമ്മളൊരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ദാറ്റ് ടേം ഈസ് നോൺ ആസ് സ്ട്രെസ് നെക്സ്റ്റ് നമ്മൾ സ്ട്രെസ് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് സോ okay. so, same figure. നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് മെത്തേഡ് സെക്ഷനിൽ പറഞ്ഞ അതേ ഫിഗർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം സോ നമ്മളെ കയ്യിൽ സപ്പോസ് ഒരു ഒരു ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റ് ഉണ്ട് സിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കണ്ടതാണ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അതിനെ കട്ട് ചെയ്തു റെസിസ്റ്റൻസ് ഉണ്ട് അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചു സോ ഇത്രയും സാധനം നമ്മുടെ കയ്യിലുണ്ട് ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒബ്ജെക്ട് ഇപ്പോൾ ഓക്കെ ഒരു ഇക്ലിബറി ആയതുകൊണ്ട് ഈ എക്സ്റ്റേണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ രണ്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും എഫ് ആർ റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ റിസൾട്ടൻ്റ് ഓഫ് ദ ഇൻറ്റേർണൽ ഫോഴ്സസ് എം ആർ റെപ്രസെൻറ്റ്സ് ദ റിസൾട്ടൻ്റ് ഓഫ് റൊട്ടേറ്റിംഗ് എഫക്റ്റ് മൂവ്മെൻറ്റ് ഓക്കെ നൗ നമ്മൾ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ സപ്പോസ് ഇങ്ങനെ ഒരുപാട് ഫോഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് റിസൾട്ടൻറ്റിനു മുമ്പ് ഇങ്ങനെ ഒരുപാട് ഫോഴ്സ് ഉണ്ട് മരിച്ചു നമ്മൾ ഈ ഓരോ ഫോഴ്സും കൺസ് ആക്റ്റ് ചെയ്യുന്നത് ഒരു ചെറിയ എലമെൻറ്റൽ ഏരിയയിലാണ് നമ്മൾ അസ്യൂം ചെയ്യും ഒരു ഫോഴ്സ് ചെറിയൊരു ഡെൽറ്റ എ എന്നുള്ള ഏരിയയിലാണ് ആക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് അറ്റ് എ പോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഡെൽറ്റ എ എന്നുള്ള ടേം ഡെൽറ്റ എ ടെൻസ് ടു വേർഡ്സ് സീറോ എന്നുള്ള അസംഷൻ എടുക്കും ഓക്കെ സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദി സ്ട്രെസ്സ് അറ്റ് എ പോയിൻറ്റ് ഒരു പോയിന്റിലാണ് സ്ട്രെസ്സിനെ സ്ട്രെസ്സിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്മോൾ ഏരിയ ഡെൽറ്റ എ എന്നുള്ള ഏരിയ ഈ ഒരു എൻറ്റയർ ഏരിയേനെ നമ്മൾ ചെറിയ ചെറിയ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും സ്മോൾ ഡെൽറ്റാ എ എന്ന് പറഞ്ഞിട്ട് എൻറ്റയർ ഏരിയേനെ ഡിവൈഡ് ചെയ്യും ആൻഡ് ആസ് വി ഈ ഏരിയേനെ ഡെൽറ്റാ എനെ നമ്മൾ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്നാൽ ഫൈനലി നമുക്ക് ദ സ്ട്രെസ് അറ്റ പോയിൻറ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫോഴ്സ് ആക്ടിങ് അറ്റ സ്പെസിഫിക് പോയിൻ്റ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടും ഓക്കെ സോ ഇങ്ങനെ ചെറുതാക്കി ഏരിയ ചെറുതാക്കി കൊണ്ടുവരുന്നത് നമ്മൾ ബേസ്ഡ് ഓൺ നമ്മുടെ കയ്യിൽ രണ്ട് അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ദ ഫസ്റ്റ് അസംഷൻ ഈസ് ഫസ്റ്റ് അസംഷൻ ഈസ് ദ ഒബ്ജക്റ്റ് ഓർ ദ മെറ്റീരിയൽ ഈസ് കണ്ടിന്യൂസ് ഓക്കെ നമ്മൾ മെക്കാനിക്സിൽ പഠിച്ച അതേ ആശംസം തന്നെയാണ് ഇവിടെയും വരുന്നത് ഫസ്റ്റ് വൺ ദ മെറ്റീരിയൽ ഈസ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞത് എന്താ ദ മെറ്റീരിയൽ ഈസ് കണ്ടിന്യൂസ് ദാറ്റ് ഈസ് നമ്മൾ ഈ മാറ്റർ ഇതിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലെ മാറ്റർ എന്ന് പറഞ്ഞ സാധനം ആ ഒബ്ജക്റ്റ് ഫൈൻ പാർട്ടിക്കിൾസ് എപ്പോഴും യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ദ മെറ്റീരിയൽ കണ്ടിന്യൂസ് ഓർ കണ്ടിന്യൂം മീൻസ് ദ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ വിച്ച് ഈസ് ഹാവിംഗ് നോ വോയിഡ്സ് ഇല്ലാതെ ഹോൾസോ വോയിഡ്സോ ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആകുന്ന ഒരു അസംഷനാണ് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഏരിയ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നാലും പ്രോപ്പർട്ടീസ് ഒന്നും മാറ്റം വരാണ്ടിരിക്കും സോ ദ മെറ്റീരിയൽ ഈസ് കണ്ടിന്യൂസ് ഓർ കണ്ടിന്യൂം കൺസെപ്റ്റ്

കോഹിസീവ് കോഹിസീവ് മീൻസ് ഓൾ പോർഷൻസ് ദാറ്റ് ഓഫ് ഇറ്റ് ആർ കണക്റ്റഡ് ടുഗതർ വിത്തൗട്ട് ഹാവിംഗ് ബ്രേക്സ് ക്രാക്ക് എക്സെട്ര ഓർ സപ്പറേഷൻസ് അതിലെ എല്ലാ മോളിക്യൂൾസും അട്രാക്റ്റഡ് ടു ഈച്ചതർ ആണ് അതുപോലെയുള്ള ഫോഴ്സ് ബോണ്ട് ഫോ കോസീവ് ബോണ്ട് ആയിരിക്കും അതിൽ കോഴ്സീവ് ഫോഴ്സ് ഉണ്ടാകും എല്ലാ ഫോഴ്സും അതായത് നേരത്തെ പറഞ്ഞ പോലെ വോയിഡ്സോ ക്രാക്കോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഓൾ പോർഷൻസ് ആർ കണക്റ്റഡ് ടുഗതർ ഇങ്ങനെ ഒരുമിച്ച് കണക്ട് ചെയ്യാനുള്ളൊരു ഫോഴ്സ് ഉണ്ടാകും അതിനെയാണ് എന്ന് പറയുന്നത് ഈ രണ്ട് അസംഷനും വെച്ചിട്ടാണ് നമ്മൾ ഈ ഏരിയ ഒരു ഫോഴ്സിനെ നമ്മൾ ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്ത് ആ ഏരിയയെ വെച്ചിട്ട് നമ്മൾ സ്ട്രെസ് എന്നുള്ള പോയിൻ്റ് ഡിഫൈൻ ചെയ്യുന്നു ഓക്കെ സോ ജനറലി സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇവിടെ രണ്ട് ഡയറക്ഷനാണ് ചൂസ് ചെയ്തത് നോർമൽ ഡയറക്ഷനും ടാൻജൻഷ്യൽ ഡയറക്ഷനും അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ എലോങ് എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് ഇങ്ങനെ മൂന്ന് ഡയറക്ഷനിൽ റെക്റ്റാംഗുലർ കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻറ്റേർണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ അതിനെ നമ്മൾ ഡെൽറ്റ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ സ്മോൾ ഫോഴ്സ് ആയതുകൊണ്ട് ഡെൽറ്റ എഫ് എക്സ് എന്ന് വിളിക്കും വൈ ഡയറക്ഷൻ ഡെൽറ്റ എഫ് എന്ന് വിളിക്കും സെഡ് ഡയറക്ഷനിൽ ഡെൽറ്റ എഫ് സെഡ് എന്ന് വിളിക്കും ഇങ്ങനെ മൂന്ന് ഫോഴ്സിൻ്റെ കോമൺ ഈ ഡെൽറ്റ വരാൻ കാരണം ഇത് ചെറിയൊരു കോമൺ ചെറിയൊരു ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുന്നത് ഓക്കെ സോ അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ സോ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് നേരത്തെ അതേ ഒബ്ജക്റ്റ് ഇതാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ മൂന്ന് ഡയറക്ഷൻ അപ്പോൾ നേരത്തെ ഡിവൈഡ് ചെയ്തത് നോർമൽ ഡയറക്ഷനും ഡ്രാൻജൽ ഡയറക്ഷനിലും ഇവിടെ അതിന് പകരം നമ്മുടെ ബി വിൽ കൺസിഡർ എക്സ് ആക്സിസ് വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ് ഇതാണ് എക്സ് ഡയറക്ഷൻ നിങ്ങൾക്ക് ഇഷ്ട സൗകര്യമുള്ള മതി ഇതിപ്പോൾ ആൻറ്റി വൈസ് ഡയറക്ഷനിലാണ് കറക്റ്റ് ഡയറക്ഷൻ യൂസ് ചെയ്തത് ഇത് എക്സ് ഇത് വൈ ആൻഡ് ഫൈനലി ദിസ് ഡയറക്ഷൻ ഈസ് സെഡ് ഇങ്ങനെ മൂന്ന് ഡയറക്ഷൻ ചൂസ് ചെയ്തു നാവ് ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഞാനൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു ഡെൽറ്റ എ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു ദിസ് ഏരിയ ഇസ് ഡെൽറ്റ എ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഡെൽറ്റ എഫ് ഓക്കെ ഈ ഫോഴ്സിനെ ഞാൻ ഡെൽറ്റ എഫ് എന്ന് വിളിച്ചു ദ ഡെൽറ്റാ എഫ് മീൻസ് ദ ഫോഴ്സ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആക്ടിങ് ഓൺ ദിസ് സ്മോൾ ഏരിയ എലമെൻറ്റൽ ഏരിയ ഡെൽറ്റ എ ൗ അതിനെ ഞാനൊന്ന് ഈ ഡെൽറ്റാ എ മാത്രം ഈ ഡെൽറ്റാ എ ഇവിടെ കാണിച്ചു അതിനെ മൂന്ന് കോമ്പണൻറ്റ് ആക്കി ഇതാണ് ഡെൽറ്റാ എഫ് എഫ് എക്സ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു കോമ്പണൻറ്റ് ഇതാണ് ഡെൽറ്റ എഫ് എക്സ് ഇത് ഡെൽറ്റാ എഫ് വൈ ആൻഡ് ഡെൽറ്റാ എഫ് സെറ്റ് ഓക്കെ സോ ഇത്രയേ ചെയ്തുള്ളൂ ഒന്നുകൂടി എൻലാർ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു സോ നമ്മൾ ചൂസ് ചെയ്ത ത്രീ കോർഡിനേഴ്സ് എക്സ് ആക്സിസ് വൈ ആക്സിസ് ആൻഡ് സെറ്റ് ആക്സിസ് ഇങ്ങനെയാണ് നമ്മൾ ആക്സിസ് ചൂസ് ചെയ്ത എക്സ് വൈ ആൻഡ് സെഡ് ഇതാണ് നമ്മൾ ചൂ ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത മൂന്ന് ആക്സിസ് നൗ ദ കോമണൻ്റ് അലോങ് ദിസ് ഡയറക്ഷൻ ഈ ഫോഴ്സിൻ്റെ ഈ കോമണൻറ്റിനെയാണ് ഡെൽറ്റ എഫ് എക്സ് എന്ന് വിളിച്ചത് ഈ കോമണൻറ്റിനെ ദിസ് കോമണൻറ്റ് ഈസ് കൺസിഡർ ആസ് ഡെൽറ്റ എഫ് വൈ ആൻഡ് ദ വേർട്ടിക്കൽ കോമണൻറ്റ് ഈ ഡയറക്ഷനിലുള്ള കോമണൻറ്റിനെ ഡെൽറ്റ എഫ് ഇസെഡ് എന്നും വിളിച്ചു ദിസ് ഏരിയ ഈസ് യുവർ ദിസ് ഏരിയ ഈസ് ഡെൽറ്റ എ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ക്ലിയർ നൗ ഇഫ് ഇത്രയും ക്ലിയർ ആയതായിരിക്കുന്നത് ദീസ് ഫോഴ്സ് ലൈക്ക് ഓൾ അദർ ഫോഴ്സ് ഓൾ അതർ ഫോഴ്സസ് വിൽ ഹാവ് എ യുണീക്ക് ഡയറക്ഷൻ ബട്ട് ടു കമ്പയർ ഇറ്റ് വിത്ത് ഓൾ അതർ ഫോഴ്സസ് വി വിൽ റീപ്ലേസ് ഇറ്റ് ബൈ ത്രീ കോമണേസ് നെയിമിലി ഡൽറ്റാ എഫ് എക്സ് ഡെൽറ്റാ എഫ് വൈ ആൻഡ് ഡെൽറ്റാ എഫ് സെറ്റ് ആക്ച്വലി ഈ ഡൽറ്റാ എഫിന് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിന് കോമണൻസ് കണ്ടുപിടിക്കാം ബട്ട് നമ്മളെ കൺവീനിയൻസിന് നമ്മൾ മെക്കാനിസം ഓൾറെഡി പഠിച്ചതാണ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മൂന്ന് കോമൺ ഡെൽറ്റ എഫ് എക്സ് ഡെൽറ്റ എഫ് വൈ ആൻഡ് എഫ് സെറ്റ് എന്നുള്ള മൂന്ന് കോമണൻ ഉണ്ടാക്കും ദെൻ ആസ് ഡിസ് ഡെൽറ്റാ എ അപ്രോച്ചസ് ടു സീറോ ഡെൽറ്റ എ എ എ സീറോ ആകുമ്പോൾ എന്ത് സംഭവിക്കും ദ കോഷ്യൻ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ഏരിയ വിൽ അപ്രോച്ചസ് ടു എ ഫൈനൈറ്റ് ലിമിറ്റ് അതായത് ഈ ഡെൽറ്റ അപ്പോൾ ഞാൻ എഫ് എക്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ എഫ് എക്സ് ബൈ ഡെൽറ്റ എ ഇത് ഡെൽറ്റ എ ടെൻസ് ടു സീറോ ആകുമ്പം ഇതൊരു ഫൈനൈറ്റ് ലിമിറ്റ് ചെറുതായി ചെറുതായി ഒരു ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് ചെയ്ത് ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് മാറും ഈ കോഷ്യൻറ്റിനെ ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് നമ്മൾ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ സോ സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ലിമിറ്റ് നമ്മൾ ഡെൽറ്റാ എസ് ടെൻസ് ടു സീറോ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് ഡെൽറ്റാ എ ടെൻസ് ടു സീറോ ദിസ് ഡെൽറ്റാ എഫ് എക്സ് ബൈ ഡെൽറ്റേ ഈസ് നോൺ ആസ് സ്ട്രെസ് ഇൻ എക്സ് ഡയറക്ഷൻ ഓക്കെ സിമിലേർലി ഡെൽറ്റാ എഫ് വൈ ബൈ ഡെൽറ്റേ നമുക്ക് ഡൽറ്റ ലിമിറ്റ് ഡെൽറ്റാ എ ടെൻസ് ടു സീറോ ഡെൽറ്റ എഫ് വൈ ബൈ ഡെൽറ്റയെ കാണാം ദാറ്റ് ഈസ് നോൺ ആസ് സ്ട്രെസ് ഇൻ വൈ ഡയറക്ഷൻ ആൻഡ് ഡെൽറ്റാ എഫ് സെറ്റ് ബൈ ഡെൽറ്റേ ഈസ് നോൺ ആസ് സ്ട്രെസ് ഇൻ സെഡ് ഡയറക്ഷൻ സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതൊരു ഇങ്ങനെ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്തു ഒരു ഏരിയ എടുത്തു ആ ഏരിയ അതിൽ ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു ആ ഏരിയയിലുള്ള ഫോഴ്സാണ് ഡെൽറ്റ എഫ് നാവ് ഒരു സ്മോൾ ഏരിയ നമുക്ക് ഈ ഒരു ചെറിയ ഏരിയ ആണുള്ളത് നമുക്ക് വേണ്ടത് ഒരു ഫൈനൈറ്റ് പോയിന്റാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് സോ നമ്മൾ എന്ത് ചെയ്തു മാത്തമാറ്റിക്കലി ഡെൽറ്റ എ അപ്രോച്ചസ് ടു സീറോ എന്നുള്ള കൺസെപ്റ്റ് എടുത്തു ദെൻ ദ ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എ ആസ് ലിമിറ്റ് ടെൻ ടു സീറോ ഈസ് നോൺ ആസ് ദ സ്ട്രെസ് അറ്റ് ദാറ്റ് പോയിൻറ്റ് ഓക്കെ ഇങ്ങനെ ആ ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ബൈ ഏരിയനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് ബൈ ഏരിയനെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ് സോ ഇനി നമുക്കതിൻ്റെ നോർമൽ സ്ട്രെസ് എന്താണ് പല ടൈപ്പ് സ്ട്രെസ്സുണ്ട് ഫസ്റ്റ് വൺ ഈസ് നോർമൽ സ്ട്രെസ് നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് നോർമൽ ടു ഡെൽറ്റ എ ഈസ് റെഫേർഡ് ടു ആസ് നോർമൽ സ്ട്രെസ് ജനറലി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സിഗ്മ ഓക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയക്ക് നോർമൽ ആയിട്ടുള്ള ഫോഴ്സ് ഇൻറ്റൻസിറ്റി ഓഫ് ഫോഴ്സ് ഇൻറ്റൻസിറ്റി ഓഫ് ഫോഴ്സ് എന്ന് പറയാൻ കാരണം റെസിസ്റ്റൻസ് ഇൻറ്റെൻസിറ്റി ഓഫ് റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ് ആക്ച്വലി ആ ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ഏരിയ നമ്മുടെ ഫിഗർ മാത്രം മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഈ ഏരിയയ്ക്ക് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നോർമൽ സ്ട്രെസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ എഫ് ഐ എന്നുള്ളത് ഈ പ്ലെയിനിന് ടാൻജൻഷ്യലാണ് ഡെൽറ്റ എഫ് എക്സും ഈ പ്ലെയിനിൽ ടാൻജൻഷ്യലാണ് സോ ഈ പ്ലെയിനിന് നോർമലായിട്ട് വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എഫ് സെഡ് ആണ് സോ ഡെൽറ്റ എഫ് ഇ സെഡ് ബൈ ഡെൽറ്റാ എ ഇസ് നോൺ ആസ് നോർമൽ സ്ട്രെസ് സോ സിഗ്മ സെഡ് അതിനെ വിളിക്കുന്ന പേരാണ് സിഗ്മാ സെറ്റ് നോർമൽ എന്നുള്ളതന്നെ സാധാരണ സിഗ്മ നോർമൽ സ്ട്രെസ്സിന് സിഗ്മ എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്യുക സിഗ്മ സെഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എ ടെൻസ് ടു സീറോ ഡെൽറ്റ എഫ് സെഡ് ബൈ എഫ് സെഡ് ബൈ ഡെൽറ്റ എ കാണുന്നില്ലെങ്കിൽ ഒന്നുകൂടി എഴുതാ ലിമിറ്റ് ഡെൽറ്റ എ ടെൻസ് ടു സീറോ ഡെൽറ്റ എഫ് സെഡ് ബൈ ഡെൽറ്റ എ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സിഗ്മ സെഡ് സ്ട്രെസ് നോർമൽ സ്ട്രെസ് ഇൻ സെഡ് ഡയറക്ഷൻ സോ നോർമൽ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നോർമൽ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയ്ക്ക് നോർമൽ ആയിട്ടുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏതാണോ ഏരിയ നമ്മൾ സ്മോൾ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത് ആ ഏരിയ അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ സ്ട്രെസ്സ് ഇഫ് അടുത്തത് നേരത്തെ പറഞ്ഞു ടെൻസൈൽ ഫോഴ്സ് കംപ്രസീവ് ഫോഴ്സ് നേരത്തെ പറഞ്ഞു ദെൻ ടെൻസൈൽ ഫോഴ്സിനെ കൊണ്ടാണ് ടെൻസൈൽ ഫോഴ്സ് ബൈ ഏരിയ ആണെങ്കിൽ അതിനെ ടെൻസൈൽ സ്ട്രെസ്സ് എന്ന് പറയും കംപ്രസീവ് ഫോഴ്സ് ബൈ ഏരിയ ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കംപ്രസീവ് സ്ട്രെസ് അതാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇഫ് ദ നോർമൽ ഫോഴ്സ് ഓർ സ്ട്രെസ് പുൾസ് ഓൺ എ ഡെൽറ്റായെ ആ ഷോൺ ഇൻ ഫിഗർ ഈ ഫിഗറിലെ മാതിരി ഈ ഏരിയ നിന്ന് പുറത്തേക്കാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ പുള്ള് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഈ ഡെൽറ്റ ഈ ഡയറക്ഷനിൽ പുറത്തേക്കാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ടെൻസൈൽ സ്ട്രെസ് വേർ ആസ് ഇഫ് ഇറ്റ് ഈസ് പുഷസ് ദ ഡെൽറ്റ എ ഇറ്റ് ഈസ് നോൺ ആസ് കംപ്രസീവ് സ്ട്രെസ് ഇപ്പം ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മൾ ഒബ്ജെക്റ്റ് എങ്കിൽ സർപ്പോസെങ്കിൽ ഇതാണ് നോർമൽ ഡയറക്ഷൻ സപ്പോസ് ഇതാണ് ഇതിൻ്റെ നോർമൽ എങ്കിൽ ഈ സപ്പോസ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് എഫ് സെഡ് എന്നുള്ള ഡയറക്ഷൻ ഇതാണെന്ന് ചോദിച്ചു ഇവിടെയാണ് സ്മോൾ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് ദെൻ ഡെൽറ്റ എഫ് സെഡ് ഈ ഡയറക്ഷനാണ് ഇതിനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ എങ്കിൽ ഇതിനെ പുഷ് പുഷിയാണ് ഇതിനെയാണെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് ഈ ഫോഴ്സ് ഡെൽറ്റ എഫ് സെഡ് ബൈ ഈ ഡെൽറ്റ ഏരിയ ഈസ് നോൺ ആസ് കംപ്രസീവ് സ്ട്രെസ് ദെൻ പുറത്തേക്കാണ് ഡയറക്ഷനെങ്കിൽ ഡെൽറ്റാ എബ്സെറ്റ് ബൈ ഡെൽറ്റാ എ ഇസ് നോൺ എസ് ടെൻ സെയിൽ സ്ട്രെസ് ദൻ നമുക്ക് വേണ്ടത് സ്ട്രെസ് അറ്റ് എ പോയിൻ്റ് ആണ് ഒരു പോയിൻറ്റിലെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സോ വി വിൽ ടേക്ക് ലിമിറ്റ് ഡെൽറ്റാ എ ടെൻസ് ടു സീറോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ടൈം ഈസ് ഷിയർ സ്ട്രെസ് അപ്പോൾ നമുക്ക് നോർമൽ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഷിയർ സ്ട്രെസ് എന്താ നമുക്ക് പറയാൻ പറ്റും എപ്പോഴും ഷിയർ എന്ന് കണ്ട അപ്പോൾ ഓർമ്മിക്കാം ദ ഫോഴ്സ് ഈസ് പാരൽ ടു ദ സർഫേസ്

ഈ ഡയറക്ഷനിൽ ഇതാണ് നോർമൽ ഡയറക്ഷൻ ഈ പ്ലെയിനിന് നോർമൽ ഇതാണ് സെഡ് ഡയറക്ഷനാണ് നമ്മൾ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ സെഡ് ആണ് നോർമൽ സോ ഈ നോർമൽ സ്ട്രെസ്സിനെ സിഗ്മ സെഡ് എന്ന് വിളിക്കും ഇനി ഈ രണ്ട് ഫോഴ്സ് ഈ ഡയറക്ഷനിൽ വരുന്ന രണ്ട് ഫോഴ്സിനെ കൊണ്ട് അതായത് ഇവിടെ വരുന്ന നമ്മൾ ഈ ഡയറക്ഷനിലൂടെ ഡെൽറ്റ എഫ് ഒ എന്നുള്ളത് ഈ സർഫസിൻ്റെ പാരലാണ് ഡെൽറ്റ എഫ് എക്സും ഈ സർഫസിന് പാരലാണ് ഈ രണ്ട് ഫോഴ്സിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഫോഴ്സ് ഡിവൈഡ് ബൈ ഈ ഏരിയനെ വിളിക്കുന്ന പേരാണ് ഷിയർ സ്ട്രെസ് സോ ഇറ്റ് ഈസ് ടോ ഇസ് ടോയ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റായ ടെൻസ് ടു സീറോ സിഗ്മാ എഫ് എക്സ് ബൈ ഡെൽറ്റെ ടോ അഗൈൻ ടോയ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റായ ടെൻസ് ടു സീറോ സി സിഗ്മാ എഫ് വൈ ബൈ ഡെൽറ്റെ രണ്ടിനെയും ഷിയർ സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത് രണ്ടും ഷിയർ ഫോഴ്സിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്ത സ്ട്രെസ്സാണ് അതുകൊണ്ട് ഷിയർ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയയാണ് സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഷിയർ സ്ട്രെസ് രണ്ട് ഷിയർ സ്ട്രെസ് ഉണ്ട് നമ്മൾ എക്സ് വൈ സെറ്റ് മൂന്ന് കോർഡിനേറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒന്ന് നോർമലായിരിക്കും മറ്റേത് രണ്ടും രണ്ട് കോമണായിൻ്റ് ഷിയറും ആയിരിക്കും ഇനി ഇതിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കതിനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പേര് കൊടുക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തത് ടോ സെഡ് എക്സ് എന്നാണ് ടോ സെഡ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റാ എ ടെൻസ് ടു സീറോ ഡെൽറ്റ എഫ് എക്സ് ബൈ ഡെൽറ്റ എ ആണ് ഓക്കെ ഇതിൽ ഈ ഫസ്റ്റ് ലെറ്റർ ദ ലെറ്റർ സെഡ് റെപ്രസെൻറ്റ്സ് ദ പ്ലെയിൻ പ്ലെയിൻ്റെ പേരാണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനാണ് എക്സ് ഡയറക്ഷൻ ഇങ്ങനെയാണ് ഷിയർ സ്ട്രെസ്സിന് പേര് കൊടുക്കുക ഫസ്റ്റ് ലെറ്റർ ടോസ് അഡ്ഡക്സ് മീൻസ് ഫസ്റ്റ് ലെറ്റർ ഇസ് ദ നെയിം ഓഫ് ദ പ്ലെയിൻ ആ പ്ലെയിൻ്റെ പേരാണ് എക്സ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഇൻ വിച്ച് ഡയറക്ഷൻ ഇറ്റ് ഈസ് ആക്ടിങ് സോ എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ സിഗ്മ എഫ് എക്സ് വരും ഡിവൈഡ് ബൈ ഡെൽറ്റായും സിമിലർലി നെക്സ്റ്റ് എക്സ് ഇതാണെങ്കിൽ സെഡ് വൈ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എ ടെൻസ് ടു സീറോ ഡെൽറ്റ എഫ് വൈ ബൈ ഡെൽറ്റ എ അഗെയിൻ ദിസ് റെപ്ര സെഡ് റെപ്രസെൻറ്റ്സ് ദ നെയിം ഓഫ് ദ പ്ലെയിൻ പ്ലെയിനിൻ്റെ പേരാണ് ഫസ്റ്റ് ലെറ്റർ വി വൈ റെപ്രസെൻറ്റ്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷനിലാണ് ഇത് ആക്ട് ചെയ്യുന്നത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സോ സിഗ്മ ഡെൽറ്റ എഫ് വൈ ബൈ ഡെൽറ്റ എ എന്ന് വരും ഇങ്ങനെയാണ് ഷിയർ സ്ട്രെസ്സിന് പേര് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാവും ഈ സെഡ് ഇതിനെ സെഡ് പ്ലെയിൻ എന്നാണെന്ന് എങ്ങനെ മനസ്സിലായി ഈ സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് പ്ലെയിൻ എന്നാണെന്ന് എങ്ങനെ മനസ്സിലായി പ്ലെയിൻ്റെ പേര് സെഡ് സെഡാണെന്ന് എങ്ങനെ മനസ്സിലായി എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ടാകും സോ നമുക്ക് ജനറലി നമ്മളൊരു പ്ലെയിനിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ നോർമൽ ഏത് ഡയറക്ഷനിലാണോ അതാണ് ആ ഡയറക്ഷനിലെ പേരാണ് നമ്മൾ പ്ലേ ഈ ഇതിന് കൊടുക്കുക പ്ലെയിനിന് കൊടുക്കുക ഈ പ്ലെയിന് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിനെങ്കിൽ ഇതിൻ്റെ നോർമൽ ഈ ഇതിന് ഈ പ്ലെയിനിന് പെർപ്പൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ സെഡ് ഡയറക്ഷനാണ് നമ്മൾ ചൂസ് ചെയ്ത ഡയറക്ഷൻ പ്രകാരം ഇത് സെഡ് ആണ് സോ ദിസ് പ്ലെയിൻ ഈസ് നോൺ ആസ് സെഡ് പ്ലെയിൻ ഏത് ഡയറക്ഷനിലാണോ നോർമൽ പോകുന്നത് ആ ഡയറക്ഷനിൽ ആ ഇത് വെച്ചിട്ടാണ് പ്ലെയിനിന് പേര് കൊടുക്കുക സോ ദിസ് പ്ലെയിൻ ഈസ് ആക്ച്വലി സെഡ് പ്ലെയിൻ സെഡ് പ്ലെയിൻ എന്ന് വിളിക്കാൻ കാരണം ഈ പ്ലെയിനൊരു നോർമൽ വരയ്ക്കുകയാണെങ്കിൽ അത് സെഡ് ഡയറക്ഷനാണ് നമ്മൾ ചൂസ് ചെയ്ത സെഡ് ഡയറക്ഷനിലാണ് ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് മരിച്ചു സപ്പോസ് ഒബ്ജക്റ്റ് ഈസ് ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മേടിച്ചു ഇതാണ് കട്ട് ചെയ്ത പോർഷൻ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ നോർമൽ എന്നുള്ളത് ഈ ഇവിടെ നോർമൽ വരക്കാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ നോർമൽ ഓക്കെ അതായത് വൈ ഡയറക്ഷനാണ് സോ ദിസ് പ്ലെയിൻ ഈസ് നോൺ ആസ് വൈ പ്ലെയിൻ ക്ലിയർ സിമിലർലി നമ്മളിനി എക്സ് ഡയറക്ഷനിൽ ഈ ഒരു ഡയറക്ഷനിലാണ് കട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ അതിൻ്റെ നോർമൽ ഈ ഒരു പ്ലെയിനിൻ്റെ നോർമൽ എക്സ് ഡയറക്ഷനിലാണ് സോ ഈ പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് ഇങ്ങനെ കട്ട് ചെയ്ത പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് എക്സ് പ്ലെയിൻ സോ സിമ്പിളായിട്ട് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിക്കേണ്ടതൊന്നുമില്ല അപ്പോൾ നമ്മളൊരു നമ്മളിങ്ങനൊരു എക്സ് വൈ സോ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മൂന്ന് ഡയറക്ഷനിലുള്ള പ്ലെയിന് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലി ഒരു ക്യൂബ് കൺസിഡർ ചെയ്യും ഓക്കെ ഒരു ക്യൂബ് വരയ്ക്കാം ഇങ്ങനൊരു ക്യൂബ് കൺസിഡർ ചെയ്ത് അതായത് നമുക്ക് മൂന്ന് പ്ലെയിനും കൂടി എക്സ് പ്ലെയിന് വൈ പ്ലെയിന് സെറ്റ് പ്ലെയിന് ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഒരു ക്യൂബ് നൗ സപ്പോസ് ഏത് ആക്സിസ് ഇതിൻ്റെ മൂന്ന് ആക്സിസ് ചൂസ് ചെയ്ത് മേടിച്ചു നേരത്തെ മതി തന്നെ ഇത് എക്സ് എനിക്ക് ഇഷ്ടമുള്ള മാതിരി ചൂസ് ചെയ്യാം സപ്പോസ് ഫോർ ദ ടൈം ബിങ് ദ ആക്സിസ് ഈസ് എക്സ് ഇത് വൈ ഇത് സെഡ് സെഡാന്ന് വിചാരിച്ചു ഓക്കെ നൗ ഇഫ് യു കൺസിഡർ ദിസ് പ്ലെയിൻ ഞാനിപ്പം വരച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്ലെയിൻ എ ബി സി ഡി എന്നുള്ള പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയിനിന് നോർമൽ വരച്ചാൽ അത് സെറ്റ് ഡയറക്ഷനിലാണ് വരിക സോ ദിസ് പ്ലെയിൻ ഈസ് ഡിനോട്ടഡ് എസ് ദിസ് പ്ലെയിൻ ഈസ് നോൺ ആസ് അല്ല എക്സ് ഡയറക്ഷനിലാണ് സോ ദിസ് പ്ലെയിൻ ഈസ് ഡി നോൺ ആസ് എക്സ് പ്ലെയിൻ ഇങ്ങനെയാണ് പേര് കൊടുക്കുക ഓക്കെ നൗ സപ്പോസ് ഐ ആം കൺസിഡറിങ് ബി സി ഡി ഇ പ്ലെയിൻ ബി സി ഡി ഇ ഇന്നുള്ള പ്ലെയിനാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് പ്ലെയിൻ ഈ ഷെയ്ഡഡ് പ്ലെയിനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഈ പ്ലെയിനൊരു നോർമൽ വരയ്ക്കാണെങ്കിൽ ഔട്ട്വേർഡ് നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ആ നോർമലിൻ്റെ ഡയറക്ഷൻ വൈ ഡയറക്ഷനാണ് സോ ഈ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് വൈ പ്ലെയിൻ ഓക്കെ ദ പ്ലെയിൻ ബി സി ഡി ഈസ് നോൺ ആസ് വൈ പ്ലെയിൻ സിമിലർലി ഇവിടെ എ ബി സി ഡി ഇ എഫ് എ ബി ഇ എഫ് എന്നുള്ളൊരു പ്ലെയിൻ ഈ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്യാന്ന് വെച്ചു ഞാനിപ്പം ഇങ്ങനെ കാണിച്ചത് ഈ പ്ലെയിന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നോർമൽ എന്ന് പറഞ്ഞാൽ സെഡ് ഡയറക്ഷനാണ് ഇപ്പം ഈ പെർപ്പൻറ്റിക്കുലർ വരക്കുകയാണെങ്കിൽ അത് സെഡ് ആക്സിന് പാരലാണ് സോ ഇറ്റ് ഈസ് നോൺ ആസ് ദിസ് പ്ലെയിൻ ഇസ് നോൺ ആസ് സെഡ് പ്ലെയിൻ ഇങ്ങനെയാണ് പ്ലെയിനിന് പേര് കൊടുക്കുക സിമിലേർലി നമുക്ക് നെഗറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടാകും ഇത് പോസിറ്റീവ് പ്ലെയിനാണ് അതേമാതിരി ബാക്ക് സൈഡിൽ ഉണ്ടാകും ഈ സെഡ് പ്ലെയിനിന് നെഗറ്റീവ് ഡയറക്ഷനിൽ ഇവിടെയും വരും അതും സെഡ് പ്ലെയിൻ തന്നെയാണ് ഈ എക്സ് പ്ലെയിനിന് ഓപ്പോസിറ്റായിട്ട് ബാക്ക് സൈഡിൽ വരും അതും എക്സ്പ്ലെയിൻ തന്നെയാണ് ബട്ട് ഇന്ന് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എല്ലാം ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നേ ഉള്ളൂ സോ ഇങ്ങനെയാണ് പ്ലെയിനിന് പേര് കൊടുക്കുക സോ ഇങ്ങനെ സ്ട്രെസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയിനിലെ സ്ട്രെസ്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് സെറ്റ് ഡയറക്ഷൻ ദിസ് പ്ലെയിൻ ഈസ് നോൺ എ സെറ്റ് പ്ലെയിൻ ഇതിൻ്റെ നോർമൽ സെറ്റ് ഡയറക്ഷൻ ആണ് സോ ടോ എന്ന് പേര് കൊടുത്തു ഫസ്റ്റ് പ്ലെയിൻ്റെ പേര് സെഡ് കൊടുത്തു ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെസ്സാണ് എക്സ് ഡയറക്ഷൻ സിഗ്മ എഫ് എക്സിനെ കൊണ്ടുണ്ടായ ആണ് സോ ദ സെക്കൻഡ് ലെറ്റർ ഈസ് ഡിനോട്ടഡ് ആസ് എക്സ് അങ്ങനെയാണ് പേര് കൊടുക്കുക ഷിയർ സ്ട്രെസ്സിന് ടോ സെഡ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എ സീറോ സിഗ്മാ എഫ് എക്സ് ബൈ ഡെൽറ്റ എഫ് എക്സ് ബൈ ഡെൽറ്റ എ നോർമൽ സ്ട്രെസ്സിന് അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല ഏതാ സെഡ് ഡയറക്ഷനിലാണ് നോർമൽ വരുന്നതെങ്കിൽ ഡയറക്റ്റ്ലി സിഗ്മ എന്നുള്ള ഒറ്റ ലെറ്റർ മതി സിഗ്മ സെഡ് സെഡ് അല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിലും പറയാറുണ്ട് സിഗ്മാ സെഡിന് നമ്മൾ ജനറലി ടോ സെഡ് സെഡ് എന്നും ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ബട്ട് കോമൺ ആയിട്ട് സിഗ്മ സെഡ് എന്നാണ് പേര് കൊടുക്കുക ഓക്കെ സോ ഇങ്ങനെയാണ് ഷിയർ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും കണ്ടുപിടിക്കാം ക്ലിയർ ഇപ്പം ഇത്രയും ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരിക ഷിയർ സ്ട്രെസ് എന്താണ് നോർമൽ സ്ട്രെസ് എന്താണ് രണ്ട് ടൈപ്പ് ഷിയർ സ്ട്രെസ് ടാൻജൻഷ്യൽ സ്ട്രെസ് നോർമൽ സ്ട്രെസ് രണ്ട് ടൈപ്പ് ഉണ്ട് കംപ്രസീവ് ടെൻസൈൽ എക്സെട്രാ പിന്നെ അതിന് നെയിമിങ് എങ്ങനെയാണ് ടോ എക്സെഡ് എന്താണ് ടോ ടോ സെഡ് എക്സ് എന്താണ് ടോ സെഡ് വൈ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം സിമിലർലി നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ അവിടുത്തെ സ്ട്രെസ്സസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക എപ്പോഴും നോർമൽ ഡയറക്ഷനിലുള്ള സ്ട്രെസ്സിന് നോർമൽ സ്ട്രെസ് എന്ന് പറയും ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള സ്ട്രെസ്സിന് ട്രാൻജൻഷൽ എന്ന് പറയും അതിന് പേര് കൊടുക്കുന്ന ഫസ്റ്റ് ലെറ്റർ റെപ്രസെൻസ് ദ നെയിം ഓഫ് ദി പ്ലെയിൻ സെഡ് പ്ലെയിൻ വൈ പ്ലെയിൻ എക്സ് പ്ലെയിൻ എക്സെട്ര ഏത് ഡയറക്ഷനാണ് നോർമൽ നോക്കിയിട്ടാണ് പേര് കൊടുക്കുന്നത് സെക്കൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെറ്റർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് സ്ട്രെസ് ഏത് ഡയറക്ഷനിലാണ് സ്ട്രെസ്സ് വരുന്നത് സോ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് സെറ്റ് ആണ് സെഡ് പ്ലെയിൻ എക്സ് ഡയറക്ഷൻ ടോയ് സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് എസ് ദിസ് സ്ട്രെസ് ദ ഡയറക്റ്റ് സ്ട്രെസ് അലോങ് ദിസ് ഡയറക്ഷൻ ഇസ് ഡിനോട്ട് എസ് ഡിനോട്ടഡ് എസ് ടോ സെഡ് എക്സ് ദെൻ ഈ ഡയറക്ഷനിലാണ് സ്ട്രെസ്സെങ്കിൽ സെറ്റ് പ്ലെയിൻ ആണ് വൈ ഡയറക്ഷൻ ആണ് ഇറ്റ് ഈസ് ഡിനോട്ട് ആസ് സോ ടോ സെഡ് വൈ ഇങ്ങനെ സ്ട്രെസ്സസ് കണ്ടുപിടിക്കും അപ്പോൾ ഇത് സെറ്റ് ആണ് സിമിലർലി നിങ്ങൾ ഈ ഒരു വൈ പ്ലെയിൻ എക്സ് പ്ലെയിൻ ഈ രണ്ട് കേസും കൂടി ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം ഓക്കെ രണ്ട് കേസിലെയും സ്ട്രെസ്സിന് പേരൊന്ന് കൊടുത്തു നോക്കാം ഇത്രയും നോക്കിയിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം